ഉണ്ടായിരുന്നു രാത്രി നൈറ്റിൽ സ്റ്റേ നല്ല ഉറക്കായിരുന്നു അല്ലേ മിട്ടു ഉറങ്ങണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അങ്ങനെ രാത്രി നല്ല സുഖമായിട്ട് ഒരു ഉറക്കം അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കോഫി കുടിക്കാൻ പോകും ഒരു ബംഗ്ലാ ഹൗസിൽ ഉറങ്ങി എഴുന്നേറ്റ് ഒരു പ്രതീതിയില്ല ഞങ്ങളുടെ മുഖത്ത് അപ്പൊ നമ്മള് നന്നായിട്ട് ഉറങ്ങി ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് സോ അല്ലെങ്കിൽ മോർണിംഗ് ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് ബംഗ്ലാന്റെ എന്താ പറയാ ഹോട്ടലിന്റെ ഫ്രണ്ട് പേജ് അല്ലേ അവിടെ നിന്നാണ് അവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഒരു ഓപ്പൺ ബാൽക്കണി മുകളില് അപ്പോ നമ്മൾ ഇന്നത്തെ ന്യൂ ഡേ സ്റ്റാർട്ട് ചെയ്യാണ് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ സ്മിത ദിലീഷ് സി ജെ ചേർത്തിന്റെ പ്രോപ്പർട്ടിയായ വിശാലമിലാണ് നമ്മളുള്ളത് നമ്മളിവിടെ ഒരു നൈറ്റേ ഉള്ളൂ വൺ നൈറ്റ് കഴിഞ്ഞു ഇനി ഒരു അനദർ ഫ്യൂ അവേഴ്സ് അപ്പൊ അതിനുള്ളിൽ നമ്മൾ ഇവിടെ ലഞ്ച് കഴിഞ്ഞിട്ട് പോകും അപ്പോ ദിലീഷ് പറഞ്ഞു ഇവിടെ കുറേ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ചെറിയ ചെറിയ ഇവിടെ വിശാലമിൽ വന്ന് സ്റ്റേ ചെയ്യാനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് എ വാക്കബിൾ ഡിസ്റ്റൻസ് ടു ദ ചെട്ടിനാട് പാലസ് അപ്പൊ നമുക്ക് വണ്ടി ഒന്നും എടുത്ത് പോകേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് ഞങ്ങളൊന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നിൽക്കാം അവിടെ വേറൊരു ചെട്ടിനാട് ഹൗസ് കാണാൻ ഇതിന്റെ ഇത് കംപ്ലീറ്റ് ഏരിയ ചെട്ടിനാട് ഹൗസ് ആണ് കേട്ടോ കാണുന്നില്ലേ ബാക്ക് സൈഡില് മോസ്റ്റ് ഓഫ് ദീസ് ഹൗസസ് അത് അബാൻഡൻഡ് ആണ് ആരും ഇല്ല പക്ഷെ ദേർ ആർ മെനി ഓണേഴ്സ് ഫോർ ദാറ്റ് അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കെയർ ടേക്കർ ഉണ്ടാവും അവരെ ഫാമിലി അതിനകത്ത് സ്റ്റേ ചെയ്യുന്നുണ്ടാവും അങ്ങനെ നമുക്ക് എവിടെ പോയി ചോദിച്ചാലും ഒക്കെ അവര് തുറന്നു തരും അങ്ങനെ പ്രശ്നമൊന്നുമില്ല കാശ് കൊടുക്കേണ്ടി വരും നമ്മളിപ്പോ കോഫി കുടിക്കാനായിട്ട് ഇവിടെ ഒരു ബാക്ക് യാർഡില് ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് അവിടെ വന്നിരിക്കുന്നത് ഇറ്റ്സ് എ ഫുൾ ഓഫ് ആന്റിക് സ്റ്റഫ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ റേഡിയോ ട്യൂബ് ഉള്ളത് വാക്വം ബൾബ് ഒരു ഇത് സ്റ്റിൽ വർക്കിംഗ് This is a jewelry, right? Jewelry. Oh, painted. Okay. This is made in a village called Aathangudi. അപ്പൊ ആത്താങ്കുടി വില്ലേജില് നമ്മൾ പോകുന്നുണ്ട് അപ്പൊ അവിടെ പോകുമ്പോ നമ്മള് ഡീറ്റെയിൽഡ് ആയി കാണും വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടൈൽ ഫാക്ടറിയിലാണ് നമ്മൾ പോകുന്നത് ഇത് കണ്ടോ ഈ ഒരു ടേബിൾ കണ്ടോ ഈ സിറ്റിംഗ് നമ്മള് ഗ്രൗണ്ട് ലെവലിൽ ഇരുന്നിട്ട് ഇത് മോസ്റ്റ്ലി എല്ലാ ഈ ചെട്ടിയാർ ഫാമിലീസിലും ഉണ്ടാവും അവരുടെ അക്കൗണ്ടൻസ് ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണിത് അത് നമ്മളിപ്പോ ഈ വീട്ടില് കയറി വരുമ്പോ തന്നെ അകത്തൊരു തിണ്ണു സ്ഥലമാണ് ഈ ടൈൽസ് എല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ആ ഡിസൈൻ ഇതില് കറക്റ്റ് ആയി വരാം പിന്നെ ഇതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് പോളിഷിംഗിന്റെ ആവശ്യമില്ല നോ നീഡ് ഫോർ പോളിഷിംഗ് ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് പോളിഷ് ഇതൊരു ആക്ടിവിറ്റി സെന്റർ പോലെയാണ് വെച്ചിരിക്കുന്നത് ഇത് പല്ലാങ്കുഴി ഇതിന്റെ കവടി ഇത് നമ്മുടെ തായ്പാത്ത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങള് കളിക്കായിരുന്നു ഞാനും അമ്മയും വീട്ടില് ഞങ്ങൾ എല്ലാരും കളിക്കായിരുന്നു റൂംസിൽ ടെലിവിഷൻ ഇല്ല ദാറ്റ്സ് എ ഗുഡ് തിങ് യാ നമ്മള് കോട്ടയാട്ടില് നടന്നു വന്നു വന്നപ്പോ ഒരു എക്സൈറ്റിംഗ് തിങ് നമ്മൾക്ക് ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ ചിലപ്പോ കണ്ടിണ്ടാവില്ല നമ്മുടെ ബുള്ളക്കാട്ട് കളവണ്ടി ഇത് ഓപ്പറേഷണൽ ആയിരുന്നു ബേസിക്കലി അപ്പൊ ഇപ്പൊ അത് കുറെ നാളായിട്ട് അവർ യൂസ് ചെയ്യുന്നില്ല അല്ലെ ഒരു പീസ് ആണ് ഷോ പീസ് ആണ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഷോ പീസ് ആയിട്ട് ഇറ്റ്സ് റിയലി എന്താ പറയാ വേറെ എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ ഇങ്ങനത്തെ പീസസ് ഒന്നും വളരെ ആന്റിക് പീസാണ്
ഇതാണ് നമ്മുടെ ചെട്ടിനാട് ഫാമിലീസ് യൂസ് ചെയ്തിരുന്ന കാളവണ്ടിയാണിത് മിട്ടുലെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് എന്തിനാ അറിയോ സൈക്ലിംഗിന് പോവാൻ നമ്മുടെ വില്ലേജ് ചുറ്റി കാണാനായിട്ട് അല്ലേ മിട്ടു ആണ് ഓക്കേ സോ എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി നൈറ്റിൽ സ്റ്റേ നല്ല ഉറക്കായിരുന്നു അല്ലേ മിട്ടു ഉറങ്ങണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഇടയ്ക്ക് എന്തോ നമ്മളൊന്നും എഴുന്നേറ്റു അല്ലേ അത് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങി അപ്പോ മിട്ടു ലെറ്റ്സ് ഗോ ഓക്കെ സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗൈൻ ആൻഡ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഇവിടുത്തെ വില്ലേജ് ഓക്കെ സ്റ്റേ ട്യൂൺ വിത്ത് അസ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചെട്ടിനാട് പാലസിൻ്റെ ഫ്രണ്ടിലാണ് ഇത് ഒരു പ്രൈവറ്റ് ഹൗസ് ആണ് കേട്ടോ ഇപ്പോൾ കുറേ നാളിന് മുമ്പൊക്കെ ആൾക്കാരെ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഫാമിലിയൊക്കെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ദേ നോട്ട് അലൗവിങ് ടു ഗെറ്റ് ഇൻ ഇതാണ് ഗ്യാരേജസ് അവരെ കാറെല്ലാം പാർക്ക് ചെയ്യാനായിട്ട് പണ്ട് തൊട്ടുള്ള ഗ്യാരേജസ് ആണ് ഒരു കോട്ടിയാട് പിന്നെ വേറൊരു കോട്ടിയാട് ഇതിൽ രണ്ട് കോട്ടിയാട് ഉണ്ടെന്നുണ്ട് ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ടിട്ട് ഡബിൾ സ്റ്റോറീഡാണ് ഇനി ഇതേപോലെ നമുക്ക് ഇവിടെയുണ്ട് ഒരു ഹൗസ് ചെട്ടിനാട് ഹൗസ് പക്ഷെ അത് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടില്ല പണ്ട് ഈ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൈറ്റ് പെയിൻറ്റർ അടിച്ചിട്ട് ചെറുതായിട്ട് റെഡും വയലറ്റും ഒരു ബോർഡർ കൊടുക്കും കട്ടില ജനൽ ഇതെല്ലാം അവർ ഗ്രീൻ പെയിൻറ്റാണ് അടിക്കുക ഗ്രീൻ കളറാണ് അല്ലേ ഗ്രീൻ കളറാണ് ഒരു പാലസ് ചെട്ടിനാട് പാലസ് ഉള്ള വില്ലേജ് എന്ന് പറഞ്ഞാൽ കാനാട് കാത്തൻ എന്നാണ് ഈ കാനാട് കാത്തനിൽ നിറയെ ഹൗസസ് ഉണ്ട് അപ്പൊ മാർക്കറ്റ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട് അതായത് വീക്ക്ലി മാർക്കറ്റ് ഓരോ വില്ലേജിലും ഓരോ ദിവസമാണ് അപ്പൊ ആൾക്കാർ വണ്ടി ഓടിച്ചു വന്നിട്ട് അവരെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ലോക്കൽ മാർക്കറ്റ് അതാണ് അമേസിംഗ് പിന്നെ ഇവിടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട് ബ്രിട്ടീഷിന്റെ ടൈമിൽ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ചെട്ടിനാട് ഇവിടുത്തെ കാനാട് കാത്തിന്റെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പഴയ റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ ഇവിടെ നിന്ന് കാരൈക്കുടി എന്ന് പറയുന്നതാണ് കാരൈക്കുടിയാണ് മെയിൻ ടൗൺ അവിടെയാണ് ഈ ആന്റിക് മാർക്കറ്റ്സ് ഒക്കെ ഉള്ളത് വലിയ ഇതൊന്നുമില്ല പഴയ പോലത്തെ ഇതൊന്നും ഇല്ല ഇപ്പോ പക്ഷെ അവിടെ പോയാലും നമുക്ക് ആന്റിക്കിന്റെ ഇതൊക്കെ കാണാൻ പറ്റും അത് അവിടെ തന്നെയാണ് മാർക്കറ്റ്സ് ഒക്കെ ഉള്ളത് അത് ഇവിടെ നിന്ന് അരമണിക്കൂറുണ്ട് ഡ്രൈവ് ഓക്കെ പക്ഷെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വെൽക്കം ടു കാനാട് കാത്തൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട് പിന്നെ അതിൽ തന്നെ മാപ്പ് കൊടുത്തിട്ട് ഇതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള പ്ലേസസ് എവിടെയൊക്കെയാണ് വിസിറ്റിംഗ് പ്ലേസസ് എത്ര കിലോമീറ്റർ ഉണ്ട് അതെല്ലാം കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ചെട്ടിനാടിലെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ ഇവിടെ തപാൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇത് പുതിയ ബിൽഡിംഗ് ആണോ ഓൾഡ് ആണോ പുതിയ ബിൽഡിംഗ് ആണ് പക്ഷെ ആ പോസ്റ്റ് ഓഫീസിനോട് ചേർന്നിട്ട് ഒരു ഓൾഡ് ബിൽഡിംഗ് ഉണ്ട് അല്ലേ ഒരു ആന്റിക് ഹൗസ് ഇസ് ദേർ ഇത് ബാക്ക് യാർഡ് ഗേറ്റ് ആണ് ഫ്രണ്ട് പേജ് അതർ സൈഡ് അപ്പൊ എങ്ങനെയാ ചെട്ടിനാട് പാലസ് എന്ന് പറഞ്ഞ ചെട്ടിനാട് ഹൗസസിന്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗസ്റ്റിനും ആൾക്കാർക്കും വരാനുള്ളത് ഈ പാലസിന്റെ പടിപ്പുരയാണ് കാനൺ ബോൾ ട്രീ ആണ് കേട്ടോ ഫ്ലവേഴ്സ് കണ്ടില്ലേ ഓ ഇത് സൈഡ് ഡോർ ആണല്ലേ പേരെന്നാ പാണ്ഡി ഓ സ്വീറ്റ് നെയിം ഉന്നോട് പേര് എന്നാ അവനോട് ഉന്നോടത്
രണ്ടും പാണ്ടിയാ ഡബിൾ പാണ്ടി വാ എന്ത ക്ലാസ് ഒന്ന് ഒമ്പതാമതാ ആഹാ ഉന്നോട ബ്രദർ അത് ഈ വീടിന്റെ ബാക്ക് സൈഡ് ഫുള്ള് പാരറ്റ്സാ നോക്ക് എന്ത രസം സൂം ചെയ്ത് നോക്കാം നോക്ക് കിട്ടുമോ എന്നറിയില്ല റൂഫിന്റെ മുകളിൽ റൂഫിന്റെ ദാ ടൈൽസ് ആ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കാണാം അപ്പോ എല്ലാ ഓൾമോസ്റ്റ് ഒരു 76 വില്ലേജസ് ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാ വില്ലേജിലും ഇതേപോലെയുള്ള വലിയൊരു കുളം ഉണ്ടാവും സോ ദിസ് ആക്ട് ആസ് എ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് അപ്പൊ എല്ലാ കിണറുകളിലും വെള്ളം ഉണ്ടാവും അപ്പോൾ ഈ കുളം എന്ന് പറയുന്നത് അടുത്തൊരു ചുറ്റും കാണാം വീടുകൾ ഈ ഒരു വ്യൂ കാണുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് വീടുകൾ ഇവിടെ ഉണ്ട് ഇത് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇൻസൈഡ് ബാക്ക് സ്ട്രീറ്റ് വേറെ ഉണ്ട് ബാക്ക് സ്ട്രീറ്റിൽ കൂടിയാണ് സെർവൻസും പിന്നെ വെൻഡേഴ്സ് ഒക്കെ വരിക ഒരു വെജിറ്റേറിയൻസ് അല്ലല്ലോ നോൺ വെജിറ്റേറിയൻസ് ആണ് ഈ ഒരു പാലസ് എന്ന് പറയുന്നത് ചെട്ടിനാഥ് പാലസിന്റെ ബാക്ക് യാർഡ് ആണ് അതെ അത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫ്രണ്ടിലുണ്ട് രണ്ടെണ്ണം ഓക്കെ ഇവരുടെ വിൻഡോസിന്റെ സ്റ്റൈല് നല്ല രസമുണ്ടല്ലേ അത് പല പല സൈസിലുള്ള വിൻഡോസ് ആണ് പൂളിലേക്ക് ചാടാൻ തോന്നുന്നുണ്ടോ അല്ലച്ചു അത് ഒരു ബിക്കിനിയൊക്കെ ഇട്ട് ചാടിയാലോ ചാടുമ്പോ നീന്താൻ അറിയണ്ടേ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ ഉള്ള സെർവിങ് ഏരിയ ആണ് ലൈക്ക് എ സ്മോൾ റെസ്റ്റോറന്റ് വാളില് നിറയെ ഓൾഡ് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് which is collected from the antique places hotel nammal stay cheyina hotel inde pool aanu ṭo idu naanu amma inge arangam pool aanu namaku chaadan thonunnade pakshe njangal costume eduthittu vannittilla pakshe arangam athra deep alla ṭo oru enikku thonunnu 6 feet undavum endayalum avada 3 feet aanu ivada 5.1 feet ivada 6.7 feet angane parthu വെരി ഗുഡ് അപ്പൊ നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് പൂളിലേക്ക് ഫേസ് ചെയ്തിരുന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ അതെ അതെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമ്മള് വില്ലേജ് ടൂറൊക്കെ കഴിഞ്ഞിട്ട് ടയർഡായിട്ട് വന്ന് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് ഇവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളുടെ തമിഴ്നാടിന്റെ സ്വന്തം പൊങ്കൽ ഓക്കെ അപ്പൊ ചെട്ടനാട് വന്നപ്പോ പൊങ്കൽ കഴിക്കാതിരിക്കാൻ പറ്റില്ല പൊങ്കൽ ദെൻ ദോശയാണ് കൽദോശ പിന്നെ വന്നിട്ട് ഇഡ്ലി നല്ല സ്പോഞ്ച് ഇഡ്ലി കേട്ടോ പിന്നെ വടിയുണ്ട് സ്റ്റോറേജ് ആയിട്ടുള്ള കബോർഡ് കണ്ടോ ടീക്കിന്റെ അമേസിംഗ് Thank you.
അങ്ങനെ മിത ചെയ്ത ടൈൽസ്.